നമസ്കാരം, എസ് ഇ വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൈപ്പമംഗലം അഞ്ചാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ 72% പോളിംഗ്. മതിലകത്ത് യുവമോർച്ച നേതാവായിരുന്ന സജലഘോഷിന്റെ ചരമവാർഷിക ദിനാചരണം നടത്തി. ചാമക്കാലയിൽ കുളിക്കാനിറങ്ങിയ 10-ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൈപ്പമംഗലം 5-ാം വാർഡ് മഹാത്മാനഗറിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 72% പോളിംഗ് രേഖപ്പെടുത്തി. പള്ളിനട RCUP സ്കൂളിലെ 2 ബൂത്തുകളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 517 സ്ത്രീകളും 331 പുരുഷന്മാരും ഉൾപ്പെടെ 848 പേരാണ് വോട്ടവകാശം ഉപയോഗിച്ചത്. രാവിലെ 7-ന് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 5 മണിയോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വോട്ടിംഗ് മെഷീനുകൾ വോട്ടെണ്ണൽ കേന്ദ്രമായ കൈപ്പമംഗലം പ്രിയദർശിനി ഹാളിലേക്ക് കൊണ്ടുപോയി. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെണ്ണൽ 8:30 പൂർത്തിയാകും. മുൻ അംഗമായിരുന്ന കോൺഗ്രസിലെ TM അബ്ദുറഹിമാൻ അന്തരിച്ച ഒഴിവിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത്. UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ ജിനൂബ് അബ്ദുറഹിമാനും LDF സ്ഥാനാർത്ഥിയായി CPMലെ PN ശശിയും BJPയിലെ ബബിത മുരളീധരനും ആം ആദ്മി പാർട്ടിയുടെ KK സുഗതനുമായിരുന്നു സ്ഥാനാർത്ഥികൾ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 300 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ടത്. ചാമക്കാലയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ 10-ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ചാമക്കാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന എടവഴിപ്പുറത്ത് മുഹമ്മദ് അലിയുടെ മകൻ അയ്യൂബാണ് മരിച്ചത്. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. സ്കൂളിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കുന്നതിനിടെ അയ്യൂബ് കുളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ കുളത്തിലിറങ്ങി അയ്യൂബിനെ പുറത്തെടുത്തുവെങ്കിലും ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ മരണം സംഭവിക്കുകയായിരുന്നു. മതിലകം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അസ്മയാണ് മാതാവ്. ഇസ്മയിൽ, സക്കീന എന്നിവർ സഹോദരങ്ങളുമാണ്. മതിലകത്തെ യുവമോർച്ച നേതാവായിരുന്ന സജലഘോഷിന്റെ 9-ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി അരി വിതരണവും പഠനോപകരണ വിതരണവും നടത്തി. BJP മതിലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി ന്യൂനപക്ഷ മോർച്ച ദേശീയ സമിതി അംഗം KK നസീർ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികൾക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള, മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ സാമ്പത്തികമായ വലിയ ഭാരം അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ നിലപാടുകളാണെന്ന് പൊതുവെയുള്ളത്. അതുകൊണ്ട് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് നടപ്പാക്കിയ വാജ്പേയ് സർക്കാരിൻ്റെ ഭരണവും അതിനുശേഷം ഇന്ന് പുതിയ സർക്കാർ അധികാരമേറ്റത് ഇന്ന് 1 വർഷം തികയുകയാണ്. തീർച്ചയായും ആ സുദിനം ആഘോഷിക്കാൻ നമ്മോടൊപ്പം ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഈ അവസരത്തിൽ വളരെ വേദനാജനകമായി തോന്നുന്നത്. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KV മുരളീധരൻ അധ്യക്ഷനായി, ജില്ലാ വൈസ് പ്രസിഡന്റ് AR ശ്രീകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി KA മനോജ്, TD രാജു എന്നിവരും സംസാരിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ചാന്ദിനി ചന്ദ്രയെ ചടങ്ങിൽ ആദരിച്ചു. ചെന്ത്രാപ്പിന്നി കണ്ണമ്പിളിപ്പുറം വായനശാലയ്ക്കടുത്ത് പണം വെച്ച് ചീട്ട് കളിച്ച 5-അംഗ സംഘത്തെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണമ്പിളിപ്പുറം സ്വദേശി രാജീവ്, കഴിമ്പുറം സ്വദേശി സന്തോഷ്, ആനവിഴുങ്ങി സ്വദേശി ഷാജി, എടത്തിരുത്തി സ്വദേശി ജിനൻ, പുളിഞ്ചോട് സ്വദേശി വത്സൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ CI സലീഷ് എൻ ശങ്കരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 56,580 രൂപയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. BJP എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മോഡി സർക്കാരിന്റെ 1-ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ചെന്ത്രാപ്പിന്നിയിൽ നടന്ന വാർഷികാഘോഷം BJP നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് KG ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന് ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്നുള്ളതിന് ആർക്കും സംശയമില്ല. കാരണം ലോകരാഷ്ട്രങ്ങളുടെ നെറുകയിൽ ഇന്ന് നരേന്ദ്രമോദി എന്നൊരു പേര് ഉയർന്നു നിൽക്കുമ്പോൾ ഭാരതത്തിൽ ജനിച്ച എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ അകത്ത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ എതിരെ നിൽക്കുന്നതും കൂടിയും കരുത്തനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ട് എന്ന് പറയുന്നതിൽ എല്ലാവരും അഭിമാനിക്കുന്നു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് കോവിൽ അധ്യക്ഷനായി. രഗീഷ് പള്ളിപറമ്പിൽ, സുരേഷ് കിഴക്കേടത്ത് മഹേഷ്, റജീഷ് ആലയിൽ രാഗേഷ് എന്നിവരും സംസാരിച്ചു. തൃപ്പയാറിൽ മദ്യപിച്ച് ലക്കുകെട്ട അന്യസംസ്ഥാന ഡോക്ടറുടെ വിളയാട്ടം. തൃപ്പയാറിലെ ഒരു പ്രമുഖ ബാറിൽ നിന്ന് മദ്യപിച്ച് ലക്കുകെട്ടതിനെ തുടർന്ന് ബാറിലെ ജീവനക്കാരുമായി പ്രശ്നമുണ്ടാക്കിയ കർണാടക ഹോലക്കേരി
ചിത്രദുർഗ സ്വദേശി ടി ജി സതീഷിനെ വലപ്പാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഇയാൾ പോലീസിനോടും വാക്കേറ്റം നടത്തുകയായിരുന്നു. ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം പോലീസ് കേസെടുത്തു. ചേറ്റുവ ആശുപത്രിയിലെ ജീവനക്കാരനാണ് സതീഷ്. ഇടവേള